നമസ്കാരം സ്വാമിജി. നമസ്കാരം. വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് വന്നത് വൈകാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. കുറച്ചുകൂടി നമുക്ക് ആ വഴി പോകേണ്ടതുണ്ട്. ഞാൻ ഒരു സംശയം, ഈ വൈകാരികമായ വിദ്യാഭ്യാസം ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ എന്ത് പരിണാമമാണ് വിദ്യാഭ്യാസം? തീർച്ചയായും വളരെ ചിന്തനീയമായൊരു പ്രശ്നമാണ്. നമ്മളിപ്പം ഉദാഹരണമായി നമുക്ക് മാധവനെ തന്നെ എടുക്കാം. എടുക്കാം. സന്തോഷ് മാധവൻ എന്ന വ്യക്തി ഒരു ദിവസം രാവിലെ അയാൾ ഇന്നലെ വരെയുള്ള ജീവിതക്രമങ്ങളെ വിടുമ്പോൾ അയാളുടെ ചുറ്റും ജനങ്ങളുണ്ട്. എന്താണ് നിങ്ങൾ മാറാൻ കാരണം? നിങ്ങളുടെ ഈ മാറ്റത്തിന് കാരണമെന്താണ്? അതെൻ്റെ അന്തർദൃഷ്ടിയിൽ ഞാൻ ഈശ്വരനെ കണ്ടിട്ടാണ്. ശാസ്ത്രമര്യാദ അനുസരിച്ച് ഏതൊരു കാര്യം ഒരാൾക്ക് ബോധ്യപ്പെടുന്നുവോ അത് അതുപോലെ മറ്റൊരുത്തിന് ബോധ്യപ്പെടുത്താവുന്നതായിരിക്കണം. മനസ്സിലായി? പറഞ്ഞു. മനസ്സിലായി സ്വാമിജി. എനിക്കൊരു അനുഭവം ഉണ്ടായാൽ എനിക്ക് മാത്രമേ അനുഭവം ഉണ്ടാവൂ, നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുവെങ്കിൽ അത് തട്ടിപ്പാണ്, ശാസ്ത്രസമ്മതമല്ല. ഭാരതത്തിൻ്റെ യോഗാചാര്യന്മാരും സിദ്ധപുരുഷന്മാരും സമാധി അനുഭവിച്ചിട്ടുള്ളവരായവരുമായ ആചാര്യന്മാരെല്ലാം ഒന്നടങ്കം ഏകസ്വരത്തിൽ പറഞ്ഞിരിക്കുന്നതായി സാധനം. ഒരു വ്യക്തിക്കും അയാൾക്ക് മാത്രമായൊരനുഭവമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഉന്മാദമോ കിരീകമോ അതുമല്ലെങ്കിൽ അയാളുടെ നാഡികൾക്കും ഞരമ്പുകൾക്കും ഉണ്ടായ ഒരു രോഗമോ ആയിരിക്കും. ഇന്ന ഇന്ന കണ്ടീഷനുകൾ ഉണ്ടാക്കിയാൽ നിനക്കും എനിക്കുള്ള ഈ അനുഭവം ഉണ്ടാവും. അങ്ങനെ കൈമാറാൻ പറ്റണം. അതല്ലാതെ ആധ്യാത്മികാനുഭൂതിയിൽപ്പെട്ട ഒരു തലം സ്വയമേവ ആഗതമായതാണെങ്കിൽ സാമൂഹിക തലങ്ങളെ നശിപ്പിക്കാതെ ഏകാന്തതയിൽ പോയി ജീവിക്കണം. സമൂഹത്തിൽ അവരിരിക്കരുത്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മാത്രം ജീവിക്കാനേ നിയമം അനുവദിക്കുന്നുള്ളൂ. ഞാൻ എനിക്ക് ഈശ്വരാനുഭൂതി ഉണ്ടായി എന്ന് പറഞ്ഞ് കുറേ ആളുകളെ ചുറ്റും നിർത്തുമ്പോൾ ആ നിർത്തുന്ന ആളുകൾക്ക് ആർക്കും ഈശ്വരാനുഭൂതി ഉണ്ടാകുന്നില്ലെങ്കിൽ എൻ്റെ ഈശ്വരാനുഭൂതിയിലുള്ളൊരു അഹങ്കാരം അവരിലുണ്ടായാൽ എൻ്റെ ഈശ്വരാനുഭൂതിയെ ചുറ്റിപ്പറ്റി ഭരണയന്ത്രവും മറ്റുള്ളതും എൻ്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങിയാൽ നാളെ അത്തരം ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാനിടയാവും. ഇതിൻ്റെ ചുവട് പിടിച്ച് ഒരു ഭരണാധികാരി ഇവിടെയാണ് പോകുന്നതെങ്കിൽ അയാളുടെ തന്നെ പ്രസ്ഥാനത്തിലെ മറ്റൊരു ഭരണാധികാരി അയാളോട് എതിർപ്പുള്ളവനാണെങ്കിൽ പാരലായി അപ്പുറത്തായിരിക്കും പോവുക. അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് നടന്ന സംഭവങ്ങൾക്ക് ആഗോളവൽക്കരണവുമായി ബന്ധമുള്ള ഒരു മുഖമുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റില്ല. എങ്ങനെയാണ് സംശയിച്ചത്? അത് ഞാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഒരല്പം അപകടം പിടിച്ച ഊഹമാണ്. ഊഹം പറയരുതെന്നാണ് ശാസ്ത്രം. പക്ഷേ ഈ സന്ദർഭത്തിൽ അങ്ങയുടെ ചോദ്യത്തിന് ഉദാഹരണമായി ദൃഷ്ടാന്തമായി പറയാതെ നിവർത്തിയില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അറിയുമായിരിക്കും. അറിയില്ല സ്വാമിജി. കേരളം അതിൻ്റെ പർവ്യൂവിൽ വരുന്ന സ്റ്റേറ്റല്ല. 18 സ്റ്റേറ്റുകളെ അതിൽ വരുന്നുള്ളൂ. കേരളം അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒന്ന് മൊഴിമാറ്റം ചെയ്ത് ഒരു രണ്ട് മുദ്രാവാക്യങ്ങളോടുകൂടി ക്ലീൻ കേരള എന്നൊക്കെ രംഗത്ത് നിൽപ്പുണ്ട്. സംഭവം അടിത്തട്ടിൽ ഇത് തന്നെയാണ്. വളരെ അപകടകരമായ എഗ്രിമെൻ്റ് അത്. നാളെ കേരളത്തിലെ സാധാരണക്കാരന് ചികിത്സ ദുസ്സഹമാക്കുന്ന ഒരു തലം തന്നെയാണിത്. ഇൻഷുറൻസും എല്ലാം വരാൻ പോകുന്ന ഇതിവിടുത്തെ ആളുകൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ലെന്ന് തോന്നുന്നു സ്വാമിജി. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും
ഗവൺമെൻറ് സാക്ഷിയായിരിക്കുവാനും സകല പരിപാടികളും എൻ ജി ഒസിന് വിട്ടുകൊടുക്കാനും പോവുകയാണ്. നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് കഴിഞ്ഞ 10 കൊല്ലമായി ഈ തലങ്ങളിൽ വളർന്നു വന്നതെല്ലാം എൻ ജി ഒസ് ആണ്. മതപരമായി ജാതീയമായൊക്കെ അണ്ടർ കറണ്ട് മതമോ ജാതിയോ ക്ഷുദ്രങ്ങളായ ആഗ്രഹങ്ങളോ ആണ്. ഇവ തമ്മിലുള്ള മത്സരം കടുത്തതാണ്. ഓരോ ജില്ലയ്ക്കും ജില്ല തിരിച്ച് എൻ ജി ഒസിന് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ഈ സംവാദത്തിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം ഫോറിൻ പണം വരുന്ന 2 നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് ഇന്ന് ഗവൺമെൻറ് കണക്കെടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, തിരുവല്ല കേന്ദ്രമായി. ഫോറിനേഴ്സ് ധാരാളം വന്ന് പഠിക്കുകയും ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ തന്നെ മുഴുവൻ പേർക്കും ജോലി കിട്ടുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിപുലമായ മറ്റൊരു എൻ ജി ഒ ഉണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അവർ ഭയന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ പത്രപ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോന്നറിയില്ല, സുനാമി വന്നപ്പോൾ ഈ രാഷ്ട്രീയ സാമൂഹ്യക്കാരൊക്കെ എവിടെയായിരുന്നു, ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെ, കാരണം ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ പ്രോഗ്രാം രംഗത്ത് വരുമ്പോൾ ഏറ്റവും വലിയ വീതം ഇൻ്റർനാഷണലായി കൊടുക്കേണ്ടി വരുന്നത് ആ സംഘടനയ്ക്കാണെന്നുള്ളത് മറ്റു മതങ്ങളെയും മറ്റുള്ളവരെയും അലോസരപ്പെടുത്തുന്ന ഒരു രംഗമാണ് എന്നാണ് വസ്തുത. അതിൻ്റെ ചുവട് പിടിച്ച് ഒട്ടേറെ സംഘടനകൾ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവയൊന്നും തന്നെ ആധ്യാത്മികതയുടെയോ സാമ്പ്രദായികത്വത്തിൻ്റെയോ പൂർണ്ണ ലോകങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിക്കാവുന്ന കാര്യമല്ലാതായി തീർന്നിട്ടുണ്ട്. അത്ര സങ്കീർണമായിട്ടുണ്ട്. ആണെന്നോ അല്ലെന്നോ ഒന്നും പറയാൻ വയ്യാത്ത ബുദ്ധിരാക്ഷസന്മാർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ നിയമങ്ങളെയും അവർ മറികടക്കും. അത്തരമൊരു അവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ പ്രോഗ്രാം പങ്കുവെക്കുന്നതിൻ്റെ കോലാഹലം വരുമ്പോൾ മന്ത്രിമാർക്കോ എം എൽ എമാർക്കോ എം പിമാർക്കോ മതങ്ങൾക്കോ ജാതികൾക്കോ ഒക്കെ താല്പര്യമുള്ള ഒട്ടേറെ സംഘടനകളുണ്ട്. അതിലൊരെണ്ണം തന്നെയാണ് സന്തോഷ് മാധവനും. കാരണം തൊടുപുഴയിൽ സന്തോഷ് മാധവനും പോയി ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രാർ എല്ലാ നോംസിനെയും മറികടന്ന് തന്നെയാണ് രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു നോംസും ഇല്ലാതെയാണ് കൂണുപോലെ ഇത്തരം ട്രസ്റ്റുകൾ മുളയ്ക്കുന്നത്. ഗവൺമെൻറ്റിന് ഇതിൽ നിന്നെല്ലാം തടിയൂരാൻ ഒറ്റക്കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. ആഗോളവൽക്കരണത്തെ കൈനീട്ടി സ്വീകരിക്കുന്നതിന് മുമ്പ് ലോകത്ത് എൻ ജി ഒസിനെ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന എൻ ജി ഒസിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ അല്ല, ബോർഡാണ്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെൻ്റൽ അല്ല. ദേവസ്വം ബോർഡ് ഗവൺമെൻ്റൽ അല്ല. അപ്പം നാളെ നിർമ്മലാനന്ദഗിരി ഒരെണ്ണം ഉണ്ടാക്കിയാൽ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ബോർഡംഗങ്ങളുടെ വണ്ടി നിർത്തിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ കിടന്നൊരു ബഹളവും വെച്ചില്ല. ബോർഡംഗങ്ങൾ കുറേ ഒച്ച വെച്ചു, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിച്ചു എന്നല്ലാതെ. നമ്മുടെ രാജ്യത്തിന് മാത്രം ആഗോളവൽക്കരണം വരുന്ന ഒരു സമയത്ത് വളരെ സത്യസന്ധമായും വളരെ നല്ല രീതിയിലും ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ നിന്ന് പോകാതെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ തകർക്കാതെയും ഇത് ചെയ്യാൻ വേണ്ടത്ര സൗകര്യമുണ്ട്. മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടങ്ങൾ നിൽക്കുന്നിടത്ത് ഇതില്ല.
നമ്മുടെ ജനാധിപത്യത്തിൽ ഇതിന് വേണ്ടത്ര സൗകര്യമുണ്ട്. ന്യൂനപക്ഷ വെൽഫെയറിന് വേണ്ടിയുള്ള സംഘടനയുണ്ട്. ഗവൺമെന്റിന് നേരിട്ട് നിയന്ത്രണമുള്ള ആ സ്ഥാപനത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്തുമാറ് സ്ഥാപനം ഉണ്ടാക്കാം. ന്യൂനപക്ഷങ്ങൾ ഗവൺമെന്റിന് വെളിയിലാണ് എന്ന് വരുത്തേണ്ട ആവശ്യമില്ല. ദേവസ്വം ബോർഡ് ഹിന്ദുക്കളുടേതാണ് എന്നാണ് എങ്കിൽ അപ്പുറത്ത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ വഖഫ് ബോർഡുണ്ട്. ഇപ്പം എല്ലാ സമുദായങ്ങൾക്കും സംഘടന പങ്കുവച്ചു കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളവയിലേക്ക് മാറ്റുകയും ബാക്കിയുള്ളവയെ തൊടിയിക്കാതിരിക്കുകയും ചെയ്താൽ മതി. ശുദ്ധ ആധ്യാത്മികത ഉണ്ടാകുമെന്ന് അന്നേരം നോക്കാം, അതോ ഇവർ ഈ പണിയൊക്കെ നിർത്തിപ്പോകുമെന്ന് നോക്കാം. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ, ഗ്രീൻ ചാനലിലൂടെയുള്ള യാത്ര, മതങ്ങളുടെ നേതൃത്വത്തിന് മുഴുവൻ, രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിന്, മന്ത്രി പോയാലും മതങ്ങൾ പോയാലും മതനേതൃത്വം പോയാലും സാമൂഹ്യ പ്രവർത്തകൻ പോയാലും സാധാരണ ജനം പോകുന്നതിനേക്കാൾ കർശനമായ നിയന്ത്രണത്തിന് വിധേയമായി പോകാൻ പറ്റുള്ളൂ എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ എത്ര പേർ ഈ സ്ഥാനമാനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ആദ്യം ആലോചിക്കുക. ഞാൻ കടന്നു പോകുന്ന സമയത്ത് കൃത്യമായി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു മാത്രമേ ഇന്ത്യക്ക് വെളിയിലേക്കോ ഇന്ത്യയിലെ തന്നെ ഒരു എയർപോർട്ടിൽ നിന്ന് വേറൊരു എയർപോർട്ടിലേക്കോ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്വാമിയെ നിന്ദിച്ചു എന്ന അർത്ഥമാക്കുമാർ ഒച്ച വെക്കാത്ത ഒരു സംവിധാനം ആദ്യം ഉണ്ടാവണം. ഞങ്ങളുടെ സ്വാമിജിക്ക് ഏത് സ്ഥലത്ത് പോകാനും സെക്യൂരിറ്റി ചെക്കിലൂടെ കടന്നാൽ മതി, സ്കാനറിലൂടെ കടന്നാൽ മതി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും സാധനമുള്ളൂ, അദ്ദേഹം കള്ളക്കടത്തൊന്നും കൊണ്ടിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രീൻ ചാനൽ പ്രത്യേകം വേണ്ട. അങ്ങനൊരു വൈകാരിക സാക്ഷരത വേണമല്ലേ സ്വാമി? അങ്ങനൊരു വൈകാരിക സാക്ഷരത അനുയായി വൃന്ദത്തിന് വേണം. ഉന്നതനെ ചുറ്റിപ്പറ്റി വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വേണം. അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആർജവവും സത്യസന്ധതയും ഉന്നതരായ ആധ്യാത്മിക നേതാക്കന്മാർക്ക് വേണം. വൈകാരിക സാക്ഷരത ഇല്ലാതെ ഒരാൾ ആധ്യാത്മികമായി ഉയർന്നു കഴിഞ്ഞാൽ തന്നെ അത് രാജ്യത്തിന് ഭീഷണിയായി മാറും. എപ്പോഴൊരു വ്യക്തി പകൽ പോലെ സുതാര്യനാകുന്നുവോ പ്രൈവസി എന്നുള്ളത് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ മാത്രമാണ് അവൻ സാമൂഹ്യ പ്രവർത്തകനാകേണ്ടത്. ആ സാമൂഹ്യ പ്രവർത്തകൻ അവൻ്റെ സാമൂഹിക തലത്തിലെ ജാഗ്രത് സ്വപ്നങ്ങളെയും അതിക്രമിച്ച് അവൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെല്ലാം സാമൂഹിക തലത്തിൽ സുതാര്യമാകുമ്പോഴാണ് അവൻ ആധ്യാത്മിക പുരുഷനാവേണ്ടത്. എനിക്ക് മറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് മറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ, എന്നെ പ്രത്യേകം ബഹുമാനിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ പോരാ, എൻ്റെ മതത്തെ നിന്ദിച്ചു എന്ന തോന്നലുണ്ടെങ്കിൽ, സാർവദേശീയവും സാർവകാലികവും സർവ അതിക്രമിയുമായിരിക്കുന്ന ഒരാധ്യാത്മിക അവബോധത്തെ ഞാൻ പുൽകുന്നു എന്ന് പറയുന്നത് മൗഢ്യമാണ്. മനസ്സിലായി സ്വാമിജി? ഇവിടെയാണ് വൈകാരിക സാക്ഷരത എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായി, വ്യക്തമായി സ്വാമിജി. അത് കുട്ടിക്കാലം മുതൽ കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോൾ സംഭവിക്കുന്നത്, പലരും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുഴുവൻ സൂക്ഷ്മമായി അന്വേഷിച്ചു എന്നാൽ മതങ്ങളുടെ തലത്തിൽ അതിലെ ദർശനങ്ങൾ ഉപജീവിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദർശനങ്ങൾ പഠിക്കാതെ അതിൻ്റെ ഗുണഭോക്താക്കളായി പലരും ചെന്നു ചേരും. ഗുണഭോക്താവിന് തെറ്റായ വൈകാരികതയുണ്ടാവും. നല്ല ആഹാരം, നല്ല നീഹാരം, നല്ല വസ്ത്രം, നല്ല പേരും പ്രശസ്തി, ഇവ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവന് ദർശനം പിന്നെ ആവശ്യമില്ല. കുറച്ച് അത്തരത്തിലുള്ള മാനറിസം വർക്ക് ചെയ്താൽ മതി. ആ ഒരു അഭിനയത്തിൻ്റെ ലോകത്ത് അവൻ ജീവിക്കും. അങ്ങനെ വരുമ്പോൾ അവൻ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ലാത്തവനാകെ കൊണ്ട് അവൻ്റെ ബന്ധങ്ങൾ മറ്റ് തലങ്ങളിലേക്കുണ്ടാവും, എതിർ പ്രസ്ഥാനങ്ങളിലെ വ്യക്തികളുമായുണ്ടാവും. അവിടെയും ഇതേ മാനറിസം കൊണ്ടുള്ളവർ സമാന ജീവികളായതുകൊണ്ട് ബന്ധം കൂടും. അങ്ങനെയുള്ളവരെ ഒരു പ്രസ്ഥാനം വിടുമ്പോൾ മറ്റേ പ്രസ്ഥാനം സ്വീകരിക്കരുത്. ആ പ്രസ്ഥാനത്തിൽ നിന്ന് രണ്ടു പേർ പുറത്തു ചാടുന്നു,
ഈ മാനർസമൊക്കെ കാണിച്ച് അവിടെ നിന്നവർ. ഇതേപോലെ മാനർസം കാണിക്കുന്ന ഇവിടുത്തെ ഒരുത്തനുമായി അവർക്ക് ബന്ധമുണ്ട്. അവനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കി ഇവന് നേതാവാകാനാണ്. ഇത് പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയണം, മതങ്ങൾ തിരിച്ചറിയണം. വാസനകൾ തത്തിക്കളിക്കുന്നിടത്താണ് ഇത് മുഴുവനെല്ലാം എന്നറിഞ്ഞ് അത്തരം ഉപജാപങ്ങൾ കിടയാക്കരുത്. ഇങ്ങനെ കലർന്ന പ്രസ്ഥാനങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ പ്രസ്ഥാനങ്ങളുടെ ഉള്ളറകളിലേക്ക് വിജിലൻസിനെ കടത്തിവിട്ട് സ്വതന്ത്രമായി അന്വേഷിക്കാൻ തയ്യാറാകുമെങ്കിൽ നിരോധിക്കേണ്ടവയാണ് ഈ പ്രസ്ഥാനങ്ങളിൽ പലതുമെന്ന് വളരെ വ്യക്തമായി ബോധ്യമാവും. നാട്ടിലുണ്ടാകുന്ന അനാഥാലയങ്ങൾ പലതും നിർത്തലാക്കാൻ പറ്റും. അനാഥർ ജനിക്കാതാവും. ചൂഷണങ്ങൾ പലതും ഇല്ലാതാവും. വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഒട്ടേറെ കൊലപാതകങ്ങൾ ഇല്ലാതാവും. ഇവയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന വളരെ ശക്തമായ ഭീകര പ്രവർത്തനം എന്നേക്കുമായി നിലയ്ക്കും. തൻ്റെ പ്രസ്ഥാനികമായ വികാസത്തിനു വേണ്ടി നുഴഞ്ഞു കയറി അന്യ പ്രസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തലങ്ങളില്ലാതാവും. ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ നടത്തുന്ന ഒട്ടേറെ പരിപാടികൾ നിൽക്കും. ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റും ഇച്ഛാശക്തിയുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയും സംജാതമാകുമെങ്കിൽ, നീതിന്യായ വ്യവസ്ഥയ്ക്കും നിയമപാലകർക്കും ഭരണാധികാരികൾക്കും ഇച്ഛാശക്തി ഇല്ലെങ്കിൽ, ഇതിൽ പലതും അവർക്കു കൂടി ആവശ്യമാണെങ്കിൽ ഈ തെറ്റ് തുടരും. പക്ഷെ പ്രകൃതി നോക്കിയിരിക്കുമെന്ന് കരുതാനാവില്ല. കാരണം അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ ആശ്രിത വാത്സല്യം അനുഭവിക്കുന്ന ആശ്രിതരുമെല്ലാം മനുഷ്യരാണ്. തെറ്റായ വൈകാരികതകൾ അവരിൽ വരുന്നതിലൂടെ പ്രസ്ഥാനങ്ങൾ ദുഷിക്കുക മാത്രമല്ല, നാളെയുള്ള കലാപത്തിൽ ഇതെല്ലാം കെട്ടടങ്ങും. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒരബ്സർജിന് ശേഷം വേറൊന്ന് രംഗത്ത് വരുത്താൻ നോക്കുന്നത്. ഒരു മാസത്തിൽ കൂടുതൽ ഇത്തരം വാർത്തകൾക്ക് ജീവനില്ല. ഇപ്പോൾ സന്തോഷ് മാധവനും മറ്റുള്ളവരും ഒക്കെ വാർത്താമാധ്യമങ്ങളിൽ ഒതുങ്ങി ഒരു മൂലയ്ക്കൊരു കോളത്തിലായി. അന്വേഷിക്കുന്നു എന്നൊരു ചെറിയ പദം മാത്രമായി. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകമെന്ന നിലയിൽ ജനങ്ങളെ ഈ വാർത്തകളെല്ലാം എത്തിക്കുവാൻ വൈകാരികാംശമുള്ള വാർത്തകൾ കൊടുക്കുന്ന മാധ്യമ സഹോദരങ്ങൾക്ക് വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ രുചി കൊടുത്തിട്ടില്ല എങ്കിൽ, മാധ്യമ മുതലാളിമാർക്ക് അവരുടെ പത്രം എങ്ങനെയും വിറ്റഴിക്കണമെന്ന് അവരുടെ മാധ്യമം എങ്ങനെയും വളരണമെന്ന ആഗ്രഹത്തിന്മേൽ ആക്ടിവിസ്റ്റുകളായ മാധ്യമ പ്രവർത്തകരെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ താളത്തിന് തുള്ളുവാൻ പാകത്തിന് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഉത്തമന്മാരായ മാധ്യമ പ്രണേതാക്കൾ പിന്മാറുകയും മാധ്യമലോകം തെറ്റാവുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ മാധ്യമത്തിലുള്ള വിശ്വാസം കുറയ്ക്കുമെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. ഇന്ന് ഈ മാധ്യമത്തിൽ വന്ന വാർത്തയൊന്നും ജനങ്ങൾ സ്വീകരിച്ചില്ല. ഒരുപക്ഷെ ഞാനീ പറയുന്നത് പോലും മാധ്യമത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ജനം സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലുടനീളം. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. നല്ല പോലെ മാധ്യമങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഒരുങ്ങിയത് ആധ്യാത്മിക പുരുഷന്മാരുടെയാണ്. മാധ്യമങ്ങൾ വിശ്വാസം തകർക്കാൻ ശ്രമിച്ചത് അവരാരാധിക്കുന്ന സിനിമാ നടന്മാരുടെയാണ്. മാധ്യമങ്ങൾ വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഭരണാധികാരികളുടെയാണ്. മാധ്യമങ്ങൾ വിശ്വാസം തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവർ തോളേറ്റി വളർത്തിയ ഉത്തമരായ നേതാക്കന്മാരുടെയാണ്. മാധ്യമത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, മാധ്യമം ഒരു നേതാവിനെ വലിച്ചു കീറുവാൻ പാകത്തിന് വാർത്തകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിലേറ്റി വളർത്തിയ തങ്ങളുടെ നേതാവിനെ തകർക്കുവാൻ മാധ്യമം ഒരുങ്ങുമ്പോൾ അവരെല്ലാവരും ഓടിപ്പോയി മാധ്യമം കത്തിക്കാനൊന്നും തയ്യാറായി എന്ന് വരില്ല. പക്ഷെ നാളെ മുതൽ അത് മേടിക്കാൻ തയ്യാറായി എന്ന് വരില്ല. ഉത്സവപ്പറമ്പുകളിൽ ഫ്രീയായി വിറ്റും, 1000 കോപ്പി അടിച്ച് ഫ്രീയായി ഉത്സവപ്പറമ്പിൽ കൊടുത്തും ഒക്കെ ആകുമ്പോൾ അവർക്ക് മുളക് പൊതിയാൻ കൊള്ളുമെന്നല്ലാതെ ഒരു പത്രവും അവർക്ക് വായിക്കാൻ കൊള്ളുന്നതല്ല എന്ന് ജനം എത്തിച്ചേരും. അതാണ് മാധ്യമ മുതലാളിക്കും മാധ്യമ പ്രണേതാവിനും മാധ്യമത്തിൽ വാർത്തയിടാനോടുന്ന വാർത്താ ലേഖകന്മാർക്കും അറിയാൻ വയ്യാത്ത രഹസ്യം.
ഞാനത് മനസ്സിലായി സ്വാമിജി. ഒരു പത്രം അതിൻ്റെ അവബോധത്തിലൂടെ വിൽക്കുന്നില്ല, സ്വർണമഴയിലൂടെ വിൽക്കുന്നു. ഒരു പത്രം അതിൻ്റെ അവബോധത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നില്ല, ഇൻഷുറൻസിലൂടെ എത്തിക്കുന്നു. ഒരു പത്രം അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ ഫ്രീ ആയി കിട്ടുന്നതിലൂടെ വിൽക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു ഒരു കൗപീനം വാങ്ങിക്കുന്നവന് രണ്ട് മുണ്ട് ഫ്രീ ആകുമ്പോൾ മുണ്ടിന് വേണ്ടി കൗപീനം വാങ്ങിച്ചു തീർക്കുന്ന പോലെ. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് മാധ്യമങ്ങളിൽ ജനങ്ങൾക്ക് അത്ര വിശ്വാസമുണ്ട്, മാധ്യമത്തെ അത്ര കണ്ട് വിശ്വസിക്കുന്നു എന്ന് വരണമെങ്കിൽ മാധ്യമം പുലർത്തേണ്ട ഒരു സത്യസന്ധതയുണ്ട്. 90% മാധ്യമങ്ങളും സന്തോഷ് മാധവൻ്റെ കല്യാണവും അതിൽ ലാമമാർ വരെ പങ്കെടുത്തുവെന്നും പറഞ്ഞ് വാർത്തകൾ ഇട്ടതാ പാലക്കാടൊക്കെ. മാത്രവുമല്ല, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പല വാർത്തകളും പരസ്യമാണ്, ഫ്രണ്ട് പേജിലും മറ്റും പരസ്യമാണ്. അതിൻ്റെ മൂലയ്ക്ക് മാത്രം ADVT എന്ന് എഴുതും, അതിന് ചാർജ് കൂടലാ. പരസ്യമായി ജനം വായിക്കരുത്. ആദ്യകാലത്തൊക്കെ ഇതോടും, ആദ്യത്തെ ഒരു 15 വാർത്തയാണെന്ന് ഓർത്ത് വായിക്കും. പിന്നെ ഒരുത്തം വായിക്കുമ്പോൾ അതിനകത്തെ ഇവരെക്കാൾ ബുദ്ധിമാന്മാർ ജനങ്ങളുടെ ഇടയിലുണ്ട്, കർഷകരും മറ്റും. അവൻ്റെ ഹൃദയം നിഷ്കളങ്കമാണ്. അവൻ നിഷ്കളങ്കമായി ആദ്യം അവൻ്റെ കണ്ണ് ADVTയിലേക്ക് നോക്കും. അപ്പോൾ അവൻ പറയുന്നത് ഇത് അഡ്വർടൈസ്മെൻ്റാണ് കേട്ടോ, ഇതൊന്നും വാർത്തയല്ല, വെറുതെ പോയി ചാടണ്ടെന്ന് അവൻ പറഞ്ഞു കൊടുക്കും വലിയ ബുദ്ധിമാനായവനോട്. ഓ, ഞാൻ കണ്ടില്ല, കണ്ടോ, നിനക്കാണ് ഇവർ, എന്നെക്കാൾ വിദ്യാഭ്യാസം കുറവാ, നീ വേലക്കാരനാ, എന്നിട്ട് നീ അത് കണ്ടല്ലോടാ എന്നൊരു അസൂയയും തോന്നും. മനസ്സിലായില്ല, വലിയ സ്വാമിമാരൊക്കെ ഇരുന്നത് ഇന്നത്തെ വാർത്ത കണ്ടില്ലേ എന്ന് പറഞ്ഞ് വായിച്ചൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ തൂത്തുവാരുന്ന പെങ്കൊച്ചോ അല്ലെങ്കിൽ അവിടുത്തെ പറമ്പിൽ വെള്ളം കോരുന്നവനോ ഓടി വന്നിട്ട് പറയും, തമ്പറ ഇത് വാർത്തയല്ല കേട്ടോ, ഇത് അഡ്വർടൈസ്മെൻ്റാണ്. അവന് മലയാളമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് പോലും അറിയില്ല, പക്ഷേ ADVT അവനറിയാം. മനസ്സിലായി. ഇവൻ പറയാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ADVT എടുത്തു കളഞ്ഞു. 50,000 പരസ്യത്തിന് 100,000 കൊടുക്കുകയാണെങ്കിൽ ADVT ഇടാതെ അഡ്വർടൈസ്മെൻ്റ് ഇടും. ഇപ്പോൾ സ്വാമി നിർമ്മലാനന്ദഗിരിയുടെ ഒരു പ്രോഗ്രാം ഇന്നിടത്ത് നടക്കുന്നു എന്ന് പരസ്യമാണ് കൊടുക്കുന്നത്, ഒരു പേജ്. അതിൻ്റെ ചിലവ് മുഴുവൻ ഞാൻ പത്രത്തിന് കൊടുക്കുക. അതെൻ്റെ ഒരു ഭക്തൻ പൈസ കൊടുക്കുന്നതായിട്ട് അവനെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് മോളിൽ അവൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് കൊടുക്കും വിത്ത് കോംപ്ലിമെൻറ്റ്സ് ഫ്രം. മനസ്സിലായി. അത് കുറേ മാധ്യമം പിരിക്കും, കുറേ ഞാൻ പിരിച്ചു കൊടുക്കും. ഇതൊക്കെ ഇന്ന് ജനത്തിനറിയാം.